ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഷ്യ വേൾഡ്. ടെക് രംഗത്തെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഞാൻ എത്തിയിരിക്കുകയാണ് വീക്ക്ലി ടെക് ന്യൂസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 80% ആളുകളും പറയുന്നത് വാട്സപ്പിലെ end-to-end എൻക്രിപ്ഷനിൽ വരുന്ന ചാറ്റുകളൊന്നും തന്നെ ഗവൺമെന്റിന് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ടെക് ന്യൂസുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അധികം സമയം വേസ്റ്റ് ചെയ്യാതെ ചൂടോടെ തന്നെ ഇന്നത്തെ ടെക് ന്യൂസിലേക്ക് കടക്കാം. റിലയൻസ് AGM അഥവാ ആനുവൽ ജനറൽ മീറ്റിംഗ് ഈ മാസം 24 നടക്കാൻ പോവുകയാണ്. ജിയോയുടെ ഈ വർഷത്തെ പ്ലാനുകളെ കുറിച്ചും അതുപോലെ തന്നെ ജിയോ 5G, ജിയോയുടെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള 5G ഫോൺ ഗൂഗിളുമായി ചേർന്നുള്ള, അതുപോലെ ജിയോയുടെ അഫോർഡബിൾ ആയിട്ടുള്ള ജിയോ ബുക്ക് ലാപ്ടോപ്പിൻ്റെയും മറ്റും അനൗൺസ്മെന്റ്സ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിയോയുടെ ചീപ്പസ്റ്റ് 5G ഫോൺ ഗൂഗിളുമായി ചേർന്നുള്ള ഏതാണ്ട് 2500 രൂപയാണ് ഈ ഒരു ഫോണിന് വില കണക്കാക്കുന്നത്. ജിയോയുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള അനൗൺസ്മെന്റ്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ടെക് രംഗം പ്രതീക്ഷിക്കുന്നത്. വാട്സപ്പിലൂടെ തന്നെ പുതിയ ഫീച്ചേഴ്സ് വരാൻ പോവുകയാണ്. ഡീഫാൾട്ടായി തന്നെ ഇനി മുതൽ ഡിസപ്പിയറിംഗ് മോഡും അതുപോലെ തന്നെ വ്യൂ വൺസ്, അതായത് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്യുന്ന ആൾ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പാടെ തന്നെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന ആ പുതിയ ഫീച്ചറും, ഒപ്പം തന്നെ മൾട്ടിപ്പിൾ ഡിവൈസ് സപ്പോർട്ടും ഈ വരുന്ന അപ്ഡേറ്റിൽ വാട്സപ്പിന് ലഭിക്കുന്നതാണ്. ഇനി വരുന്ന വാർത്തകൾ പ്രധാനമായും ഈ ആഴ്ചയിലെ പ്രധാന ലോഞ്ചുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ടെക് ന്യൂസിൽ പറഞ്ഞ ആ സ്റ്റൈലിഷ് ആയിട്ടുള്ള പോക്കോയുടെ ഫോൺ പോക്കോ M3 Pro 5G ഈ മാസം 8th, അതായത് മറ്റന്നാൾ ലോഞ്ച് ആകാൻ പോവുകയാണ്. രാവിലെ 11:30 ഈ ഒരു ലോഞ്ച് ഇവന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പോക്കോ ഡയമണ്ട് സിറ്റി 700 series ചിപ്സെറ്റ്, 48MP AAA, 6.5 inch Full HD+ 90Hz LCD ഡിസ്പ്ലേ, 5000mAh ബാറ്ററി എന്നിങ്ങനെ കംപ്ലീറ്റ്ലി പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പാക്കേജുമായിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത്. ഏതാണ്ട് ഒരു under 15,000 ഇതിൻ്റെ വില പ്രതീക്ഷിക്കുന്നത്. ഇൻഫിനിക്സിന്റെ Note 10 series ഫോണുകൾ June 7 ലോഞ്ച് ആകുന്നതാണ്. under 15,000 ഇൻഫിനിക്സ് Note 10 ലോഞ്ച് ആകാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായി 8GB 256GB സ്റ്റോറേജുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത് എന്നാണ് ഇൻഫിനിക്സ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ Note 10 Pro under 20,000 വരുന്നത്, ഒരു 19999 ആ റേഞ്ചിലായിരിക്കും വീണ്ടും ഒരു പ്രൈസിംഗ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ക്ലബ് ഹൗസ് കഴിഞ്ഞ 2 കൊണ്ട് ഒരു തരംഗമായി മാറിയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രധാന പ്രശ്നമായി കണ്ടിരുന്നത് ഇൻവൈറ്റിലൂടെ മാത്രമേ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പ്രശ്നം ഉടൻ തന്നെ ഒരു അപ്ഡേറ്റിലൂടെ പരിഹരിക്കുമെന്നാണ് ക്ലബ് ഹൗസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ ഇൻവൈറ്റിലൂടെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ക്ലബ് ഹൗസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു ബാഡ് ന്യൂസ് വരുന്നതെന്ന് വെച്ചാൽ ക്ലബ് ഹൗസിൽ വലിയ രീതിയിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ഡാറ്റ ബ്രീച്ചും ഉണ്ടാകുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓഡിയോ ചാറ്റ് റൂംസ് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്പെഷ്യാലിറ്റി. ക്ലബ് ഹൗസിൻ്റെ പ്രൈവസി പോളിസി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഓഡിയോ ചാറ്റ്സും റെക്കോർഡ് ചെയ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇതെല്ലാം എവിടെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി എത്ര ദിവസമാണ് സ്റ്റോർ ചെയ്യുന്നതെന്നൊന്നും ഈ ഒരു പ്രൈവസി പോളിസികൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരു പക്ഷേ ഈ ഒരു ഡാറ്റാസ് ലീക്ക് ആയി കഴിഞ്ഞാലും നമുക്കൊന്നും തന്നെ പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് മേജറായിട്ടുള്ളൊരു പ്രശ്നമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ട്രെൻഡിങ് ആവുന്ന ആപ്ലിക്കേഷനിൽ ചാടിക്കയറി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിലെ ഡാറ്റയുടെ സെക്യൂരിറ്റി കൂടി ഒന്ന് ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. ഫ്രീ ഇൻ്റർനെറ്റ് വേണോ, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞ നിരവധി മെസ്സേജുകൾ ഇപ്പോൾ വാട്സപ്പിലൂടെയും മറ്റും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു തരത്തിലും ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത്, കാരണം ഇതെല്ലാം വെറും ഫേക്ക് മെസ്സേജ് മാത്രമാണ്. നിങ്ങളൊരു പക്ഷേ ഡാറ്റാസോ അല്ലെങ്കിൽ ചിലപ്പം ഹാക്ക് ചെയ്യപ്പെടാൻ വരെ സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു കമ്പനികളൊന്നും തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കോവിഡോ കണക്കിലെടുത്ത് ഒരു തരത്തിലുള്ള ഫ്രീ ഓഫേഴ്സും കൊടുക്കുന്നില്ല. ചില പ്ലാനുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു തരത്തിലും ഫ്രീ ഇൻ്റർനെറ്റ്, അതായത് 3 മാസമോ 6 മാസമോ 1 വർഷമൊക്കെ ഫ്രീ ഇൻ്റർനെറ്റ് തരും എന്നൊക്കെ പറഞ്ഞാണ് ഇത്തരം മെസ്സേജുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. IQOO Z3 5G ഇന്ത്യയിൽ June 8 ലോഞ്ച് ആവുകയാണ്. സ്നാപ്ഡ്രാഗൺ 768G ഈ ഒരു ഫോൺ വരുന്നത്. കൂടാതെ 64MP AAA, 6.58 inch Full HD+ LCD, 144Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയുമായാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ആവുന്നത്. ഒപ്പം തന്നെ OnePlus Note CE 5G June 10 ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നതാണ്. PUBG ലവേഴ്സ് സ്കിപ്പ് ചെയ്തോ, ഇല്ലല്ലോ. Battlegrounds മൊബൈൽ ഇന്ത്യ കഴിഞ്ഞ 2 കൊണ്ട് 20 million ആളുകളാണ് ഈ ഒരു ഗെയിം പ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡേ തന്നെ 7.9 million ആളുകളാണ് BGMI പ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടാതെ ലോഞ്ച് ഡേറ്റ് June 18 തന്നെ ആയിരിക്കും, ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയുടെ ബീറ്റ വേർഷൻ എന്ന പേരിൽ ചില ലിങ്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലിങ്കുകളെല്ലാം ഫേക്കാണ്, കാരണം ക്രാഫ്റ്റിൻ ഒരു തരത്തിലുള്ള ബീറ്റ വേർഷൻസും BGMI അവൈലബിൾ ആക്കുന്നില്ല. ഡയറക്റ്റ് ഗെയിം ലോഞ്ച് ചെയ്യും എന്ന് തന്നെയാണ് ക്രാഫ്റ്റിൻ അറിയിച്ചിട്ടുള്ളത്.
ആമസോൺ പ്രൈം യൂത്തിനായി പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു വർഷത്തെ 1000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ പാക്ക്, 18 മുതൽ 24 വരെ വയസ്സുള്ളവർക്ക് 499 രൂപയ്ക്ക് ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നേടാവുന്നതാണ്. ഇപ്രാവശ്യം ഐഫോൺ 13 പ്രോയിൽ സാംസങ്ങിന്റെ 120Hz LTPO ഡിസ്പ്ലേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഐഫോൺ 13 സീരീസിലെ എല്ലാ ഫോണുകളിലും ഇപ്രാവശ്യം ലിഡാർ സെൻസർ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഐഫോൺ 13 പ്രോയിൽ ഏറ്റവും വലിയ ബാറ്ററി കപ്പാസിറ്റിയായ, അതായത് ഇപ്പോൾ ഐഫോണിൽ നിലവിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബാറ്ററി കപ്പാസിറ്റിയായ 4352 mAh ബാറ്ററി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കൂടാതെ 1 TB വരെ സ്റ്റോറേജും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 2 ലക്ഷത്തിന് മീതി ആയിരിക്കും 13 പ്രോയിൻ്റെ ഒക്കെ വില വരാൻ പോകുന്നത്. ആപ്പിളിൽ നിന്ന് സാംസങ്ങിന് ശേഷം വൺ പ്ലസും അവരുടെ ഐറ്റം ട്രാക്കറായ വൺ പ്ലസ് ടാഗുമായി വരാൻ പോവുകയാണ്. അതിൻ്റെ ട്രേഡ് മാർക്കും മറ്റും ഫയൽ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഒരു പ്രോഡക്റ്റും ലോഞ്ച് ആവുന്നതാണ്. കഴിഞ്ഞ ദിവസം ചൈനയിൽ ഹുവാവയുടെ ഒരു ഇവന്റ് നടന്നിരുന്നു. അതിൽ അവർ പ്രധാനമായും അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി മുതൽ ഹുവാവയുടെ എല്ലാ ഡിവൈസുകളിലും ഹാർമണി OS ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗൂഗിൾ സർവീസുകൾ ഒന്നും തന്നെ ലഭ്യമാകില്ല എന്നുള്ളതാണ്. കൂടാതെ ഹുവാവയുടെ അപ്കമിംഗ് സ്മാർട്ട് ഫോൺ ആയ P50 സീരീസിന്റെ ഫോട്ടോസും മറ്റും ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. എന്നാണ് വരുന്നതെന്ന് ഇതുവരെയും അവർ കൺഫേം ചെയ്തിട്ടില്ല. ഇനി മുതൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകൾ 8 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷവോമി പുതിയ 200 വാൾട്ടിന്റെ വയർഡ് ചാർജറുമായി എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചാർജർ ഉപയോഗിച്ച് 4000 mAh ബാറ്ററി വെറും 8 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാവുന്നു. സാംസങ് ഗാലക്സി ജി ഫോൾഡ് ടാബിന്റെ ലീക്സും റണ്ടേഴ്സും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ലീക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൂടാതെ സ്റ്റൈലസും ഇപ്രാവശ്യം ടാബിനൊപ്പം ലഭിക്കുന്നതായിരിക്കും. റിയൽമി X7 Max 5G ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. ഡയമൻസിറ്റി 1200 സീരീസ് ചിപ്സെറ്റ്, 64 MP ട്രിപ്പിൾ ക്യാമറ, 120Hz AMOLED ഡിസ്പ്ലേ ഒക്കെ ഗംഭീര സെറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. 27000 രൂപക്കാണ് ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് ഇന്ത്യയിൽ ലഭ്യമാകുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ആലോചന X7 Pro എടുത്തവരുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അയ്യോ, പതിനായിരം പോയി. നിങ്ങൾക്കറിയാമോ, 2018 ഡോമിനോസ് ഒരു സ്കീം കൊണ്ടുവരുന്നു. അത് പ്രകാരം ഡോമിനോസിൻ്റെ റിയലായിട്ട് ഒരു ടാറ്റു കയ്യിൽ പതിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം പിസ ഫ്രീ ആയി ലഭിക്കുമെന്നുള്ളതാണ്. ഐ എം നോട്ട് ജോക്കിംഗ്. ഇതോടുകൂടി ഇന്നത്തെ ടെക് ന്യൂസ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുകൊണ്ടാണ്. അതുവരെയും ഓൾവേസ് കീപ് സ്മൈലിംഗ്.